ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഖുർആനിലെ ഒരു അധ്യായം നിങ്ങൾ വായിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അൽ അഹ്സാബ് എന്ന 33-ാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. 73 സൂക്തങ്ങളാണ് ആ അധ്യായത്തിൽ ഇപ്പോൾ ഉള്ളത്. 200 സൂക്തങ്ങൾ ഉണ്ടായിരുന്നു എന്നും ബാക്കി 127 സൂക്തങ്ങളും ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്നുമാണ് ഉലൂമുൽ ഖുർആന്റെ കിതാബുകളിലും ഹദീസുകളിലും ഒക്കെ കാണുന്നത്. സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്, ഈ അധ്യായത്തിൽ, അഹ്സാബ് എന്ന അധ്യായത്തിൽ 200 ആയത്തുകളുണ്ടായിരുന്നു, അൽ ബക്കറയോളം വലിയ സൂറത്തായിരുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ 73 വാക്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചാൽ ഖുർആൻ്റെ വെളിപാടുകൾ എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് എന്ന് ഏതാണ്ട് കോമൺ സെൻസുള്ള ആർക്കും ബോധ്യമാവും. അതുകൊണ്ടാണ് ഞാൻ ആ അധ്യായം വായിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഏതായാലും ഞാൻ ആ അധ്യായം മുഴുവനും വിശദമായി ഒരു ബ്ലോഗിൽ വിശകലനം ചെയ്തിട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് വായിക്കാം. ഖുർആൻ വിമർശനം .blogspot.com എന്നാണ് ബ്ലോഗിൻ്റെ URL. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. ഇന്ന് ഞാൻ അത്ര തന്നെ നീളമില്ലാത്ത വേറൊരു സമാനമായ അധ്യായം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോവാണ്. 66-ാമത്തെ അധ്യായം. 63, 66 രണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, രണ്ടും തമ്മിൽ ഒരു ന്യൂമറിക്കലായിട്ടുള്ള ബന്ധമുണ്ട്. 33-ാണ് ആദ്യം പറഞ്ഞത് അഹ്സാബ്, ഈ 66-ാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. തഹ്രീം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ഈ അധ്യായത്തിൽ 12 സൂക്തങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒറ്റ ഇരിപ്പിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോയിൽ ആയിട്ട് ഇതിലെല്ലാ സൂക്തങ്ങളും വായിച്ചു തീർക്കാൻ പറ്റും. ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുന്ന 6 വോളിയമുള്ള KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. സുന്നികൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും ബൃഹത്തായ വ്യാഖ്യാന ഗ്രന്ഥം ഇതാണ്, സൂറത്തു തഹ്രീം. ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നത് മുജാഹിദുകളുടെ വ്യാഖ്യാനമാണ്, വ്യാഖ്യാനമല്ല പരിഭാഷയാണ്. ചെറിയ മുണ്ടം മദനിയും പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയ പരിഭാഷ, ഓൺലൈൻ പരിഭാഷ, ഖുർആൻ മലയാളം എന്ന പേരിൽ ലഭ്യമാണ്. അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. വായിക്കുന്നത് ഈ സുന്നി തഫ്സീറിൽ നിന്നാണ്. സൂറത്തു തഹ്രീം വാക്യങ്ങൾ 12, മദീനയിൽ അവതരിപ്പിച്ചതാണ്. 1, ഞാൻ അറബി ഓതുന്നില്ല, മലയാളം മാത്രമേ വായിക്കുന്നുള്ളൂ, കാരണം അറബി ഓതി വെറുതെ സമയം കളയുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട്. നബിയെ, സ്വന്തം ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് താങ്കൾക്ക് അള്ളാഹു അനുവദനീയമാക്കി തന്നതിനെ എന്തിനു നിഷിദ്ധമാക്കുന്നു? അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. 2, നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്, അവൻ സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. 3, തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് നബി ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, എന്നിട്ട് അവർ അത് സംബന്ധമായ വിവരം അറിയിക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം അദ്ദേഹം അറിയിച്ചു, ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി അവർക്ക് വിവരം നൽകിയപ്പോൾ അവർ ചോദിച്ചു, ആരാണ് അങ്ങേക്ക് ഈ വിവരം അറിയിച്ചു തന്നത്? അദ്ദേഹം പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായ അള്ളാഹു എനിക്ക് വിവരം അറിയിച്ചു തന്നിരിക്കുന്നു. 4, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളിരുവരും അദ്ദേഹത്തിനെതിരിൽ പരസ്പരം സഹായം നൽകുകയാണെങ്കിലോ, നിശ്ചയമായും അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ സഹായി. ജിബ്രീലും സത്യവിശ്വാസികളിലെ സദ്വൃത്തരും അതിനു പുറമെ മലക്കുകളും സഹായിക്കുന്നവരാകുന്നു. 5, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ ഉത്തമ ഭാര്യമാരെ തൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം. അതായത്, അനുസരിക്കുന്നവരും സത്യവിശ്വാസിനികളും ഭക്തിയുള്ളവരും പശ്ചാത്തപിക്കുന്നവരും ആരാധന നടത്തുന്നവരും വ്രതം അനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകകളുമായ സ്ത്രീകളെ. 6,
സത്യവിശ്വാസികളെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുക. അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുമാകുന്നു. അതിൻ്റെ മേൽനോട്ടത്തിന് പുരുഷ സ്വഭാവക്കാരും ശക്തരുമായ മലക്കുകൾ ഉണ്ടായിരിക്കും. തങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് അവർ അള്ളാഹുവിനോട് എതിർ പ്രവർത്തിക്കുകയില്ല. തങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ ചെയ്യുന്നതുമാണ്. 7. സത്യനിഷേധികളെ, ഇന്നു നിങ്ങൾ ഒഴികഴിവെന്നും പറയണ്ട. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. 8. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച് മടങ്ങുക. എന്നാൽ രക്ഷിതാവ് നിങ്ങളുടെ തിന്മകളെ മാപ്പാക്കി തരികയും അടിഭാഗത്തിൽ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കും. നബിയെയും അദ്ദേഹത്തോടൊന്നിച്ച് സത്യവിശ്വാസം സ്വീകരിച്ചവരെയും അള്ളാഹു അപമാനത്തിലാക്കാത്ത ദിവസം അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും പലഭാഗങ്ങളിലൂടെയും പാഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തിയാക്കി തരികയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നവർ പറയും. 9. നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും താങ്കൾ സമരം ചെയ്യുകയും അവരോട് പരുഷമായി വർത്തിക്കുകയും ചെയ്യുക. അവരുടെ വാസസ്ഥലം നരകമാണ്. ആ മടങ്ങിയെത്തുന്ന സ്ഥാനം വളരെ ചീത്ത. 10. നൂഹിൻ്റെ ഭാര്യയുടെ സ്ഥിതിയെയും ലൂത്തിൻ്റെ ഭാര്യയുടെ സ്ഥിതിയെയും സത്യനിഷേധികൾക്കൊരു ഉദാഹരണമായി അള്ളാഹു എടുത്തു കാട്ടുകയാണ്. ആ രണ്ട് സ്ത്രീകളും നമ്മുടെ അടിമകളിൽപ്പെട്ട സദ്വൃത്തരായ രണ്ട് അടിമകളിൽ കീഴിലായിരുന്നു. എന്നിട്ട് ആ രണ്ട് സ്ത്രീകളും അവരെ വഞ്ചിച്ചു. എന്നാൽ ആ രണ്ട് സ്ത്രീകൾക്കും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും ആ രണ്ടാളും തടഞ്ഞില്ല. നരകത്തിൽ കടക്കുന്നവരോടൊപ്പം നിങ്ങളിരുവരും അതിൽ കടന്നുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു. 11. സത്യവിശ്വാസികൾക്ക് ഫിർഔന്റെ ഭാര്യയെ ഒരു ഉദാഹരണമായി അള്ളാഹു എടുത്തുകാട്ടുന്നു. എൻ്റെ രക്ഷിതാവേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീട് തയ്യാർ ചെയ്തു തരയണമേ. ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. അക്രമികളായ ജനതയിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്നവർ പറഞ്ഞ സന്ദർഭത്തിൽ. 12. ഇമ്രാൻ്റെ മകൾ മറിയമിനെയും അവരുടെ ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിക്കുകയും അങ്ങനെ നമ്മുടെ ആത്മാവിനാൽ നാം അതിൽ ഊതുകയും ചെയ്തു. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും അവൻ്റെ വേദങ്ങളിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. അവർ ഭക്തരിൽപ്പെട്ടവരായിരുന്നുതാനും. തഹ്രീം എന്ന സൂറത്തിലെ 12 ആയത്തുകളുടെ മലയാള അർത്ഥമാണ് ഞാൻ വായിച്ചത്. ഈ കേട്ടത് ഇതേപടി കേട്ടുകഴിഞ്ഞാൽ ആർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇനി ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറെ കിതാബുകൾ അന്വേഷിച്ച് പോകണം. ഈ അധ്യായത്തിൻ്റെ തഫ്സീറുകൾ അഥവാ വ്യാഖ്യാനങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ച് നോക്കിയിട്ട് ഈ സൂറത്തിലെ ഈ ആയത്തുകളുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഹദീസുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തമായി ഇതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും കണ്ടെത്തണം. അതാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസ്ഥ. ഇനി നമുക്കിതിലെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഇതിനകത്തെ ആദ്യത്തെ വാക്യം, നബിയെ, സ്വന്തം ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് താങ്കൾക്ക് അള്ളാഹു അനുവദനീയമാക്കി തന്നതിനെ എന്തിനു നിഷിദ്ധമാക്കുന്നു? അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ഇവിടെ നബിയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. പക്ഷേ എന്താണ് സംഭവം? എന്താണ് ഈ നബിക്ക് അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടും അത് നബി ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വേണ്ടാന്ന് വെച്ച കാര്യം എന്താണ് എന്ന് നമുക്ക് ഈ ഖുർആൻ വായിച്ചാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്താണ് എന്ന് അന്വേഷിച്ച് തഫ്സീറുകളിലേക്ക് പോകണം. ഇനി ഞാൻ ഇതിന് ഇബ്നു അബ്ബാസ്, ജലാലൈനി, വാഹിദി, തബരി തുടങ്ങിയിട്ടുള്ള മുഫസ്സിറുകൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന തഫ്സീർ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് ഇംഗ്ലീഷിലാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. കാരണം മലയാളത്തിലുള്ള തഫ്സീറുകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും പകരം ഈ പ്രധാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ ഇതിൻ്റെ പശ്ചാത്തലമായി രണ്ടാമത് കൊടുത്ത
ഒരു കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒന്നാമത് കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇക്കാലത്ത് മനുഷ്യന്മാരോട് പറഞ്ഞാൽ അത് തങ്ങളുടെ പ്രവാചകനും ആ പ്രവാചകൻ ആയത്തിറക്കി കൊടുത്ത അല്ലാഹുവിനും മാനക്കേടുണ്ടാവും എന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കിയതുകൊണ്ട് അവർ പഴയ മുഫസ്സിറുകൾ രണ്ടാമത് കൊടുത്ത കഥ ആ മാത്രമാണ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത് ആ രണ്ടാമത് കൊടുത്ത കഥ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം അത് പഴയ മുഫസ്സിറുകൾ പോലും ഈ ഒന്നാമത്തെ കഥ പറയാൻ മടിച്ചിട്ട് നെയ്തുണ്ടാക്കിയ ഒരു കഥയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാരണം ആ രണ്ടാമത്തെ കഥ വായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഇതിനൊക്കെ ആയത്തിറക്കി കൊടുത്തു എന്ന് പറയുന്നത് ആദ്യത്തേതിനേക്കാൾ വലിയ കോമഡിയാണ് അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് ഒന്നാമതായിട്ട് ഈ മുഫസ്സിറുകൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വായിച്ചു നോക്കാം ഞാൻ വായിക്കുന്നത് അസ്ബാബുൽ നുസൂൽ എന്ന് പറയുന്ന വാഹിദിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളാണ് ഹദീസുകളുടെ സനദടക്കം നിരത്തിക്കൊണ്ടാണ് ഇതിനകത്ത് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് ഉമർ പറഞ്ഞു ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ എൻ്റേഡ് ദി ഹൗസ് ഓഫ് ഹഫ്സ എലോങ് വിത്ത് ദി മദർ ഓഫ് ഹിസ് സൺ മാരിയ വെൻ ഹഫ്സ ഫൗണ്ട് ഹിം വിത്ത് ഹെർ ഇൻ അൻ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ് ഷീ സെറ്റ് Why did you bring her in my house? You did this to me, to the exception of all your wives, only because I am too insignificant to you. He said to her, Do not mention this to Aisha. She is forbidden for me. That is Maria. If I ever touch her, Hafsa said, How could she be forbidden for you when she is your slave girl? He swore to her that he will not touch her and then said, Do not mention this incident to anyone. But she went ahead and informed Aisha. The Prophet decided not to go to his wives for a month. He stayed away from them 29 days. When Allah, glorious and exalted, is He, revealed this verse. ഇതാണ് ജലാലൈനിലും ഇബ്നു അബ്ബാസിലും വാഹിദിയിലും തബരിയിലുമൊക്കെ ഈ ഖുർആൻ ആയത്തിന് കൊടുത്തിട്ടുള്ള ആദ്യത്തെ വിശദീകരണം രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് പ്രവാചകന് കുറേ ഭാര്യമാരുണ്ടായിരുന്നു ആ ഭാര്യമാരുണ്ടായിരിക്കെ തന്നെ ഹുദൈബിയ സന്ധി നടന്ന ആ വർഷത്തിൽ പ്രവാചകൻ ഒരു ദൗത്യ സംഘത്തെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ആയിരുന്ന മുഖൗക്കിസ് എന്ന് പറയുന്ന ഗവർണറെ അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ഗവർണറായിരുന്നു പറയുന്നു ഈജിപ്തിലെ മൊത്തം ഭരണാധികാരിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ദൗത്യ സംഘത്തെ അയച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈജിപ്തിൽ പോവുകയും അലക്സാണ്ട്രിയയിൽ ഒരു ദ്വീപിലാണ് അദ്ദേഹം എന്നറിഞ്ഞിട്ട് അവിടെ പോവുകയും അദ്ദേഹത്തെ കാണുകയും ഈ കത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കത്ത് വായിച്ചിട്ട് അദ്ദേഹം കുറേ അദ്ദേഹത്തിൻ്റെതായ ചില വാദങ്ങളൊക്കെ ഇങ്ങോട്ട് ഉന്നയിച്ചു ഇങ്ങനെ അള്ളാഹു ഇത്ര വലിയ സർവശക്തനായ ദൈവമാണ് നിങ്ങളെയും മുഹമ്മദ് എന്തിനാണ് എല്ലായിടത്തും യുദ്ധം ചെയ്യാൻ നടക്കുന്നത് അള്ളാഹു നേരെ അങ്ങ് ശരിയാക്കി തരൂലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ച് നിങ്ങളെ ഈ ഈസാ നബി എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചിട്ട് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ അവരോട് അങ്ങോട്ടും ബാധിച്ചു അങ്ങനെ ആ വാദം ഒക്കെ കേട്ടതിന് ശേഷം ഈ മുഖൗക്കിസ് രാജാവ് മുഹമ്മദിന് കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൊണ്ട് അവരെ നല്ല രീതിയിൽ അവിടുന്ന് മടക്കി അയച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തയച്ച സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ കുറേ സാധനങ്ങളുണ്ട് കഴുതയും ഒട്ടകവും പിന്നെ സ്വർണവും ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സുന്ദരികളായ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു മാരിയ ഷീറീൻ ഈ മാരിയയുടെ അനിയത്തിയായ ഷീറീൻ ഈ രണ്ട് സുന്ദരികളായ അടിമ പെണ്ണുങ്ങളെയും മുഹമ്മദിന് സമ്മാനമായിട്ട് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സമ്മാനങ്ങളെല്ലാം കൂടി ആയിട്ട് ഇവർ തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് ആ സമ്മാനമൊക്കെ വാങ്ങി സമ്മാനം കുറച്ച് സമ്മാനങ്ങൾ മറ്റു സഹാബികൾക്ക് വിതരണം ചെയ്തു ഏറ്റവും സുന്ദരിയായിരുന്ന മാരിയ എന്ന പെണ്ണിനെ മുഹമ്മദ് സമ്മാനമായി സ്വീകരിച്ചു മാരിയയുടെ അനിയത്തിയായ ഷീറീനെ വേറൊരു സഹാബിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സമ്മാനമായി കിട്ടിയ ഈ സുന്ദരിയായ പെണ്ണിനോട് മുഹമ്മദിൻ്റെ നിലവിലുണ്ടായിരുന്ന ഭാര്യമാർക്കെല്ലാം തന്നെ വലിയ അസൂയ തോന്നി കാരണം ഇത് സുന്ദരിയായ പെൺകുട്ടി ആയതുകൊണ്ട് പ്രവാചകന് അതിനോട്
കൂടുതൽ ആകർഷണം തോന്നും തോന്നി എന്നതുകൊണ്ടാണ് ഈ ഭാര്യമാർക്കെല്ലാം ഇതിനോട് അസൂയുണ്ടായത്. അങ്ങനെ ആയിഷയ്ക്ക് ഈ പെണ്ണിനെ തീരെ കണ്ടുകൂടായിരുന്നു. ആയിഷ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ നബിയുമായിട്ട് വക്കാണം കൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് നബി ആയിഷയോട് വാഗ്ദാനം ചെയ്തു, ആയിഷയ്ക്ക് പ്രതിജ്ഞ ചെയ്തു, ഞാനിനി അവളെ തൊടുകയില്ല എന്ന്. അതാണ് ഈ ഹദീസിനകത്ത് പറയുന്നത്. അങ്ങനെ നബി പ്രതിജ്ഞ ചെയ്ത ആയിഷയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സന്ദർഭത്തിൽ ആയിഷയുടെ ഊഴ ദിവസം, ആയിഷയുടെ ടേൺ ആയിരുന്ന ദിവസം ഹഫ്സയുടെ വീട്ടിലേക്ക് പോയി. ഹഫ്സയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഹഫ്സ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹഫ്സയുടെ റൂമിലേക്ക് ഈ മാരിയത്തിനെ വിളിച്ച് കയറ്റി അവിടെ മാരിയത്തിനുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് ഈ സീൻ കണ്ടുകൊണ്ട് ഹഫ്സ വന്നു. ഹഫ്സ ഈ സീൻ കണ്ടുകൊണ്ട് വന്ന സമയത്ത് പ്രവാചകൻ ഹഫ്സയോട് പറഞ്ഞു, നീ ഇത് ആയിഷയോട് പറയരുത്, ആയിഷയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവളെ തൊടാൻ പറ്റില്ല, കാരണം ഞാൻ ആയിഷയുമായിട്ട് അങ്ങനെ ഒരു കരാറുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഈ രംഗം കണ്ടപ്പോഴേ ഹഫ്സ ചൂടായിക്കൊണ്ടാണ് വന്നത്. ഹഫ്സ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് ഇന്നോട് മാത്രമേ നിങ്ങൾ ഇമാതിരി പണി ചെയ്യുള്ളൂ, നിങ്ങൾ വേറുള്ള ഭാര്യമാരോടൊന്നും ഈ പണി ചെയ്യൂല, നിങ്ങൾക്ക് എന്നെ തീരെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹഫ്സ ചൂടായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതൊക്കെ പറഞ്ഞ് ചൂടായ സമയത്ത് ഹഫ്സയെ തണുപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ആയിഷയോട് പറയരുത്, വേറെ ആരോടും പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കിനി ഇവളെ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി ഹഫ്സ നേരെ പോയിട്ട് ആയിഷയോട് പറഞ്ഞു. അങ്ങനെ ആയിഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ആയിഷ ബഹളമുണ്ടാക്കി. ആയിഷയും ഹഫ്സയും വേറെ കുറേ ആൾക്കാരും കൂടെ ചേർന്നു, വേറെ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് ഭാര്യമാർ തമ്മിൽ ഈ മാരിയ എന്ന് പറയുന്ന വെപ്പാട്ടി പെണ്ണിൻ്റെ പേരിൽ ഭയങ്കരമായ അടിയും പിടിയും ബഹളവും ജഗപുകയും ഉണ്ടായി. അതിൻ്റെ പേരിൽ മുഹമ്മദ് നബി ഒരു മാസക്കാലം ഒരു ഭാര്യയോടും മിണ്ടാതെ പിണങ്ങി മാറി നിന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെ ഒരു മാസം മാറി നിന്ന സമയത്ത് നീ എന്തിനാണ് അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നത്, നിൻ്റെ ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാ നബീനെ ചീത്ത പറഞ്ഞു. അങ്ങനെ ചീത്ത പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാനും ഈ അടിമ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനും തുടങ്ങി എന്നാണ്. അതായത് ആയിഷയോട് ഞാൻ ഈ അടിമ പെണ്ണ് മാരിയെ ഇനി തൊടുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് കാരണം പിന്നീട് ആയിഷയെ പറ്റിച്ച് ആ പെണ്ണുമായി ബന്ധപ്പെട്ട കാര്യം ഹഫ്സ പോയി ആയിഷയോട് പറയുകയും നാടാകെ അറിയുകയും ചെയ്ത സന്ദർഭത്തിൽ ഇനി അങ്ങനെ ഒരു പ്രതിജ്ഞയൊന്നും ചെയ്ത് നീ മാറി നിൽക്കേണ്ടതില്ല, നിനക്ക് അള്ളാഹു അനുവദിച്ച് തന്നതാണ്, അതുകൊണ്ട് നീ ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രവാചകന് അനുവാദം കൊടുക്കുന്നതാണ് ഇവിടെ ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നാണ് മുഫസ്സിറുകൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ തുടർന്ന് ഈ ചില മുഫസ്സിറുകൾ ഒരു വേറൊരു കഥ ആയിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ കഥ ഈ കഥയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കഥ പ്രവാചകൻ്റെ പേരിൽ പ്രചരിപ്പിച്ചാൽ അത് വലിയ നാണക്കേടാവുമെന്നും കരുതിയിട്ടുള്ള ഏതോ ബിരുദന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ ചമച്ചതാണ് ആ കഥ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിനകത്ത് ഒരു തേൻ കുടിച്ച കഥയാണ് പറയുന്നത്. അവിടെ ഒരു സൂത്രം കൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ തേൻ കുടിക്കുക എന്നത് അറബിയിൽ ആ കാലത്ത് എന്താണ് പറയുക, ഈ ദ്വയാർത്ഥമായിട്ട് ഈ സെക്സ് ചെയ്യുന്നതിന് പ്രയോഗിച്ചിരുന്നതാണ്. നബി തന്നെ പലപ്പോഴും സെക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ തേൻ നുകരുക എന്ന് പറഞ്ഞതായിട്ട് പല ഹദീസുകളിലും കാണാം. അപ്പോൾ ഇവിടെ ഒരു ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് നബി തേൻ കുടിച്ച കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേറൊരു കഥയാണ് ഇവിടെ. ഒരു തേൻ കുടിച്ച് വന്നപ്പോൾ അത് മണക്കുന്നുണ്ട് എന്ന് ഈ ആയിഷയും അഫ്സയും കൂടെ കളിയാക്കി പറഞ്ഞു എന്നും, എന്നാൽ പിന്നെ ഞാനത് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥയെ സിംബോളിക്കായിട്ട് വേറെ രൂപത്തിൽ അവതരിപ്പിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ നടത്തിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തേൻകുടിക്കഥ വന്നിട്ടുള്ളത്. എന്തായാലും ആ തേൻകുടി സത്യത്തിൽ ഇതായിരുന്നു സംഭവം എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ പേരിലാണ് ഖുർആനിൽ ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. ഇനി തുടർന്ന് രണ്ടാമത്തെ വാക്യം നോക്കുക. നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്, അവൻ സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ഇവിടെ നബി സത്യം ചെയ്തിട്ടുണ്ട്.
ആരോട്? ആയിഷയോട്. ഞാൻ ഇനി മാരിയത്തിനെ തൊടില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ സത്യമാണ് ഇപ്പോൾ അവിടെ പൊളിഞ്ഞു പോയത്. അപ്പോൾ സത്യം ചെയ്തിട്ട് ആ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശിക്ഷ ഉണ്ട്, അല്ലെങ്കിൽ പ്രായശ്ചിത്തമുണ്ട്. അത് ഖുർആനിൽ വേറൊരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രായശ്ചിത്തം? ഒന്നുകിൽ 4 ദിവസം നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് തീറ്റ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായശ്ചിത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പം നബിക്ക് ഇനി ഈ പ്രായശ്ചിത്തം ചെയ്താൽ മതി, അല്ലെങ്കിൽ നബിക്ക് അള്ളാഹു ഇത് പുറത്തു കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ സത്യം ലംഘിക്കുന്നവർ ഈ പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്ന രീതിയിലാണ് ഈ സത്യം ലംഘിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇതിലെ രണ്ടാമത്തെ സൂക്തം വരുന്നത്. ഞാൻ ഏതായാലും ഈ അധ്യായം ഒരു ഒറ്റ വീഡിയോയിൽ പൂർത്തിയാക്കുന്നില്ല. ഞാൻ ഈ രണ്ട് ആയത്തുകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മുഹമ്മദ് എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആസക്തിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, 30 പുരുഷൻ്റെ ശക്തി ഉണ്ടായിരുന്നു എന്നും, ഓരോ രാത്രിയും ഒരു പകലും തന്നെ ഈ 11 ഭാര്യമാരുടെ അടുത്ത് കയറി ഇറങ്ങിയിരുന്നു എന്നും, പിന്നെ ഒരു സ്ത്രീ ഇവനെ വരുന്നത് കാണുമ്പോഴേക്ക് അത് ആ ചെയ്ത്താനെ പോലെയാണ് സ്ത്രീ വരുന്നത് എന്നും പറഞ്ഞിട്ട് നേരെ ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹദീസുകളും ചരിത്രവും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ഇനിയും ചർച്ച ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അസാധാരണമായ ലൈംഗിക ആസക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മളാരുമല്ല പറയുന്നത്, യുക്തിവാദികളല്ല പറയുന്നത്, ഇസ്ലാമിൻ്റെ ശത്രുക്കളല്ല പറയുന്നത്, ഏതെങ്കിലും ഇബ്ലീസ് പറഞ്ഞു വന്നിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞതുമല്ല, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായ ഹദീസുകളിലും ഖുർആനിലുമാണ് പറയുന്നത്. ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച കാര്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ ഇവിടെ പ്രവാചകനല്ല കുറ്റപ്പെടുന്നത്, പ്രവാചകനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ, ഇങ്ങനെ ഒരാളെ പിടിച്ച് പ്രവാചകനാക്കിയ ദൈവത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരാളെ പിടിച്ച് പ്രവാചകനാക്കിയിട്ട് ഇതുപോലുള്ള നാണക്കേടുണ്ടാക്കുന്ന അധ്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുകയും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇറക്കിക്കൊടുക്കാൻ വേണ്ടി ആയത്തുകളുണ്ടാക്കി അവിടെ വെക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ ആണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എവിടെയോ പ്രപഞ്ചം തന്നെ ഇല്ലാത്ത കാലത്ത് തയ്യാറാക്കി വെച്ച പുസ്തകമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അങ്ങനത്തെ ഉണ്ടാക്കിയ വലിയ പുസ്തകത്തിൻ്റെ അവസാനത്തെ പോളിയാണ് ഖുർആൻ എന്നാണ് ഇവർ പറയുന്നത്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പേ പുസ്തകം തയ്യാറാക്കിയ ഈ ദൈവം തൻ്റെ അവസാനത്തെ ദൂതനിലൂടെ മനുഷ്യരാശിക്ക് മാതൃകാപരമായ ഒരു ധാർമ്മിക ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ ഇപ്പം തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഈ മാതിരി അധ്യായങ്ങൾ, കറുത്ത അധ്യായങ്ങൾ, നാണം കെട്ട അധ്യായങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ഇറക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാതിരി ആയത്തുകൾ തയ്യാറാക്കി വെക്കുകയും ആണോ ചെയ്യുക, തലക്ക് വെളിവുള്ള ഒരു ദൈവം ചെയ്യുക, ഇങ്ങനെയുള്ള അധ്യായങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു നോർമലായ മനുഷ്യനെ ഈ പരിപാടിക്ക് തിരഞ്ഞെടുക്കല്ലേ ചെയ്യുക? അതല്ല, ഇനി ഇദ്ദേഹം തിരഞ്ഞെടുത്ത ആൾ ഇതന്നെ ആവണമെന്ന് ചാട്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അതിനനുസരിച്ച് മാറ്റം വരുത്താനും ഈ 30 ആളുടെ ലൈംഗിക ശേഷി കൊടുക്കുന്നതിന് പകരം ഒരു സാധാരണ മനുഷ്യനാക്കി അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതുപോലുള്ള വൃത്തികെട്ട അധ്യായങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ നാണക്കേട് ഒഴിവാക്കാനല്ലേ കോമൺ സെൻസ് ഉള്ള ഒരു ദൈവം ശ്രമിക്കുക? ഇതിൻ്റെയൊക്കെ പേരിൽ ഈ മതത്തെ 10,000 കണക്കിന് ആളുകൾ ഇന്ന് ലോകത്ത് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വായിച്ചിട്ട് ഈ മതം വിട്ടുപോയ 10,000,000 ആളുകളുണ്ട്. വിട്ടുപോയാൽ തല വെട്ടുമെന്ന ഒറ്റ കാരണം കൊണ്ട് മിണ്ടാതിരിക്കുന്ന
ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോൾ ഇത് ദൈവമോ പ്രഭ പിശാചോ ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സിലെ മാനസിക വിഭ്രാന്തികൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിനും മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഈ ഉഡിത്തങ്ങളെല്ലാം അതിനകത്ത് വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതൊരു അമാനുഷിക ശക്തിയുടെ പുസ്തകമാണ് എന്ന് വിശ്വസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ അമാനുഷിക ശക്തി ദൈവമാവാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ദൈവത്തെ അപമാനിക്കാൻ വേണ്ടി ഇടപെട്ടവർ ദൈവത്തിൻ്റെ ശത്രുവായ മറ്റൊരു അമാനുഷിക ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നതല്ലേ കുറച്ചും കൂടെ യുക്തി എന്ന ചോദ്യം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്.